ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് വളരെ ഈസിയായി വീട്ടിൽ തന്നെ കുർക്കുറ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 കപ്പ് റവ, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ചായി ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്യാം. ഇതിന് ടോട്ടൽ 2 കപ്പ് വെള്ളം വേണം. ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കഞ്ഞി അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടാൽ അടി കട്ട കിട്ടും, അത് പാടില്ല. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുറുക്കുക. ഇത് നന്നായി കുറുകി വരണം. ഇതാ ഇതിവിടെ കുറുകി കുറുകി വരുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം കൂടി കുറുക്കണം. ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ കട്ട കിട്ടും, അത് ശ്രദ്ധിക്കണം. ഇതുപോലെ നന്നായി കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി നമുക്കൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത് നല്ലതുപോലെ തണിഞ്ഞ ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. എൻ്റെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഞാൻ 1/2 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് കുറവാണ്. 1/2 കപ്പ് ഫുള്ളായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കിനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും നമ്മുടെ കോൺഫ്ലവർ എത്തുന്നത് വരെ മിക്സ് ചെയ്യാം. ഇത് ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നമ്മുടെ കുർക്കുറയുടെ ഷേപ്പിലാക്കി കൊടുക്കാം. ഞാനിങ്ങനെ ഷേപ്പാക്കി കൊടുക്കുകയാണ്. ഞാനിങ്ങനെ വെലിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതുപോലെ മൊത്തം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനായിട്ടുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ മാസി കിച്ചൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം. ഇതിങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മുകളിൽ വരെ ഓയിൽ ഉള്ളതുകൊണ്ട് മുകൾ ഭാഗം അടിഭാഗം ഒരുപോലെ ഫ്രൈ ആയിക്കോളും. ഇതിവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കണം. കുറേ ടൈം വെച്ചിത് കരിഞ്ഞു പോകും. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുർക്കുറ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല പൗഡർ, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ എല്ലാ കുർക്കുറയിലും ഈ മസാലയൊക്കെ എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കുർക്കുറെ നമുക്ക് ഈസി ആയി വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. താങ്ക് യു.